ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലല്ലോ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തൊരു യാത്ര പോകാൻ പോവാണ്. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ബൈക്കിലാണ് പ്ലാൻ ചെയ്തത്. പിന്നെ നോക്കിയ സമയത്ത് ഫ്യൂവൽ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 1.5-2 ലക്ഷം രൂപ ഫ്യൂവലിന് വേണ്ടിയിട്ട് മാത്രം, പെട്രോളിന് വേണ്ടി മാത്രം പൊടിയും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോവാണ്. എല്ലാ ഡീറ്റെയിൽസും പറയാം. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ കയറി വരുന്ന സമയത്ത് ഇങ്ങനെയല്ല കേട്ടോ, സ്ത്രീ വന്നിട്ട് ലോഞ്ചിലേക്ക് കയറാനുള്ള പാസ് എടുക്കുകയാണ്, ലോഞ്ച് ആക്സസ് എടുക്കുകയാണ്. കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കാർഡൊന്നും ആക്സസിബിൾ അല്ല. അവനിപ്പോൾ വീണ്ടും പോയിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് നമ്മൾ, ഇവിടെയാണ് നമുക്ക് ലോഞ്ചിലേക്കുള്ള ആക്സസ് കേട്ടോ. സെലക്റ്റഡ് കാർഡ്സിന് നമുക്കിവിടെ ഡൊമസ്റ്റിക് ലോഞ്ചിലേക്ക് ആക്സസ് കിട്ടും. എല്ലാ കാർഡിനും ഇല്ല കേട്ടോ, നമുക്ക് സെലക്റ്റഡ് കാർഡ്സിന് മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഡ് കൊടുക്കുക. കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 rupees കട്ടാവും. 2 rupees മാത്രമേ ഉള്ളൂ, പക്ഷേ അവിടെ അൺലിമിറ്റഡ് ഫുഡും കാര്യങ്ങളാണ് കേട്ടോ. ലോഞ്ചിനുള്ളിൽ വെറൈറ്റി വെറൈറ്റി ഫുഡ്സ് കേട്ടോ. കോണ്ടിനൽ സ്റ്റൈലും അങ്ങനെ പല പല സ്റ്റൈലും പല ഡിഷസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ വളരെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ കാർഡ് ആരുടെങ്കിലുമൊക്കെ കയ്യിലുണ്ടേ ഇല്ല, അവിടെ പോകുമ്പോൾ എന്തായാലും ഒന്ന് യൂട്ടിലൈസ് ചെയ്യാതെ ഇവിടെ ഒരു തന്നെ അതിൻ്റെ ഉള്ളിൽ പോയി വന്നിട്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവനൊട്ടും കഴിക്കാനും പറ്റില്ല. അല്ലടാ, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ. ഇന്നിപ്പോൾ നല്ല കോമഡി കേട്ടോ. നമ്മളിന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ദേ സ്ട്രീക്ക് അവിടെ ചെന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ച് ആക്സസ് കിട്ടി. 2 രൂപ ഉള്ളിൽ കയറിയപ്പോൾ അൺലിമിറ്റഡ് ഫുഡ് ആക്സസ്. അവന് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ താഴെ ഗേറ്റ് നമ്പർ 30 അടുത്ത് നിന്ന് അനൗൺസ് ഇട്ടിട്ട് 22 അടുത്തേക്ക് വന്നു. 22 അടുത്ത് വന്നപ്പോൾ അതിനേക്കാളും വലിയ കോമഡിയാണ്. ഫ്ലൈറ്റ് 12:30 പോവുള്ളൂ, നിങ്ങൾ പോയിട്ട് മേളിൽ പോയിട്ട് ഫുഡ് കഴിച്ച് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് വീണ്ടും ഇവരുടെ ബോർഡിംഗ് പാസ് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഫുഡ്. ഇന്നൊരുമാതിരി ശോകം പിടിച്ച ദോശയല്ലേ, വയറിൽ സ്ഥലവും ഇല്ല, ഫുഡാണെങ്കിലും തന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മൾ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് പോകട്ടോ. സോ ഇതാണ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മൾ അതിൻ്റെ മുന്നിലൂടെയാണ് പോയത്. ഓ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എൻട്രി ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകട്ടോ. വെജ് നോൺ വെജ് ഒക്കെ ഉണ്ട്. അങ്ങനെ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് ഫുഡ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അല്ലേ. ഒരു അഹങ്കാരം ഇല്ല അല്ലടാ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊരു പാട്ടൊക്കെ പാടി വരുമ്പോഴാണ് ഇവിടെ ഇതേണ്ട വലിയ ആൾക്കൂട്ടം. കാര്യം അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ 12:30 ഫ്ലൈറ്റ് വീണ്ടും 1:30 മാറ്റി. ഇത് ഈ ഗോ ഫസ്റ്റിൻ്റെ അവരുടെ സ്ഥിരമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് തർക്കമാണ്. ഈ നിൽക്കുന്ന എക്സിക്യൂട്ടീവ് ആക്ച്വലി അവർ ആ പുള്ളി നല്ല പൊളൈറ്റായിരുന്നു, എല്ലാവരോടും നല്ല രീതിയിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് എക്സിക്യൂട്ടീവ്സ് വന്നു. അവന്മാരാണെങ്കിൽ ഒരു തരം വളരെ മോശം ക്യാരക്ടർ എന്ന് പറയാം. നമ്മളോട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് നമ്മളെ നീ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു തരം ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കുറേ ആൾക്കാരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ തമ്മിൽ വാക്ക് തർക്കമൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രൊട്ടക്ഷൻ ഫോഴ്സൊക്കെ വന്നു. അവർ വന്നിട്ട് അവർക്കും കാര്യം മനസ്സിലായതുകൊണ്ട് അവരത് കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആയില്ല. പിന്നെ ലാസ്റ്റ് ഫ്ലൈറ്റോ എങ്ങനെയായാലും 1:30 ഫ്ലൈ ചെയ്യുള്ളൂ എന്ന് ഉറപ്പാണ്. അതുകൂടാതെ വേറൊരു കാര്യം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ അവസാനം വന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാരെ ഫ്ലൈറ്റിൽ കയറ്റില്ല, വേറെ ഉള്ളവരെ മാത്രം, ബാക്കിയുള്ളവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര മുദ്രാവാക്യം വിളിയൊക്കെ ആയി. പിന്നെ ലാസ്റ്റ് അവർക്ക് വേറൊരു വഴിയില്ല കേട്ടോ, സമ്മതിച്ചിട്ടുള്ള ഇത്രയും പാസഞ്ചേഴ്സ് അവിടെ തന്നെ ഇരിക്കുന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. പിന്നെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അവരെ കയറ്റി. ഇനി നാളെ മറ്റന്നാൾ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. എന്തായാലും നടപടികളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാസഞ്ചേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നെ അവരുടെ കയ്യിലൊരു ഒരു ഫോൾട്ടാണത്. ഇന്ന് ഇപ്പോൾ എയർ ബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോയി ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. വീണ്ടും പണി കിട്ടുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയാണ്. എന്താ വെച്ചാൽ ക്ലൈമറ്റ് മോശമായി കഴിഞ്ഞാൽ ഇവന്മാർ ഫ്ലൈ ചെയ്യില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. നമ്മളിപ്പോൾ അവരായിട്ട് അടിയാക്കിയിട്ടും വലിയ കാര്യമില്ല. ചില സമയം ക്ലൈമറ്റിന് അടി അങ്ങനെ നമ്മൾ ഇഷ്യൂ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ നമ്മുടെ ഗോയറിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ കയറാൻ പോകല്ലടാ. ഫ്ലൈറ്റ് ഡിലേ ആയതിൽ ഏറ്റവും ഗുണം നമുക്ക് തന്നെയുള്ളത്, എല്ലാവരും ചെറിയൊരു മയക്കത്തിലേക്ക് വീഴുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് മുംബൈയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. വീണ്ടും സെക്യൂരിറ്റി ചെക്കിനാണ്. ബോംബെയിലെത്തിയപ്പോൾ ബോംബെയിൽ നിന്ന് നമ്മളിപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ട് ചെക്ക് ഇൻ ചെയ്യണം.
സോ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വേറെ വഴിയില്ല. ഒരു ഒന്നൊന്നര ചെക്കിങ് ആയിരുന്നു കേട്ടോ മുംബൈയിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ കയറി, കണക്ഷൻ ഫ്ലൈറ്റിൽ കയറി. അപ്പോഴത്തേക്ക് പിന്നെ അവിടെ ബോംബെയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വീഡിയോ അധികം ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ ഇതാ നമ്മൾ ലഡാക്കിൻ്റെ ഓൾമോസ്റ്റ് നേരെ മേലെ കേട്ടോ, 80s ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് വ്യൂ നോക്കിയേ. നിങ്ങൾ ആ കാണുന്നൊക്കെ മഞ്ഞുമല കേട്ടോ, മഞ്ഞ് വീണിട്ട് ഇങ്ങനെ കെട്ടൊക്കെയാണ്. നമ്മളിപ്പോൾ അതിനിടയ്ക്കേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. ഡെയിലി ആയതിൽ സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞാൻ ശ്രീയും. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ വിഷ്വൽസ് കിട്ടില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ. അങ്ങനെ 80s ക്ലിയറൻസ് കിട്ടിയിട്ട് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ലേ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ചുറ്റും മലകൾ കേട്ടോ. പിന്നെ അത് മാത്രമല്ല ആർമിയുടെ അണ്ടറിലാണ്. സോ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഫ്ലൈറ്റുള്ള സമയത്ത് മാത്രമേ ഈ എയർപോർട്ട് ഓപ്പണൊക്കെ ചെയ്യുള്ളൂ അവർ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലേയിൽ വന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാവിലെയുള്ള വ്യൂ ഉണ്ടല്ലോ, അത്രേ സൂപ്പർ ആയിരുന്നു. സോ സ്റ്റേ ട്യൂൺഡ്, നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നതാണ്. നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും. ഓക്കെ.